സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ സംഘാടക സമിതി യോഗം ആറ്റിങ്ങലിൽ ചേർന്നു. ഒ എസ് അംബിക എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, പാർശ്വവൽക്കരിക്കപ്പെട്ട് കിടക്കുന്ന പാവങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഗവൺമെന്റ് എല്ലാ വർഷവും വിവിധ വകുപ്പുകളുമായി യോജിച്ചുകൊണ്ട് ഐക്യദാർഢ്യ സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണം ആചരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണ്. നമുക്ക് എത്രമാത്രം അത്തരത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ആളുകളെ സഹായിക്കാൻ പറ്റുമോ, അവർക്ക് വേണ്ടി നമ്മൾ വകുപ്പ് ചെയ്യുന്ന പദ്ധതികൾ അവരിലേക്ക് എത്തിക്കുവാൻ നമുക്ക് എത്രമാത്രം സാധിക്കുന്നുണ്ടോ, ആ എത്തുന്ന പദ്ധതികൾ അവർക്ക് കൃത്യസമയത്ത് ആ പദ്ധതികൾ എത്തുന്നുണ്ടോ, എന്തെല്ലാം പദ്ധതികളാണ് ഈ പട്ടികജാതി വികസന വകുപ്പുമായി നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു ബോധവൽക്കരണമാണ് നമ്മൾ എല്ലാ വർഷവും നമ്മൾ നടപ്പിലാക്കി നമ്മൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും കാലത്തിനനുസരിച്ച് നമുക്ക് മാറേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഒട്ടേറെ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കി പോകുന്നുണ്ട്. ഗുണമാണ് അവർക്ക് കിട്ടേണ്ടതെങ്കിൽ ചില പദ്ധതികൾ അവർക്ക് ലഭിക്കാതെ പോകുന്നു. അത് നമുക്ക് പട്ടികദിവസ ദിവസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അവരെ പ്രൊമോട്ടർമാരെ വെച്ചുകൊണ്ട് അവരെ ബോധ്യമാക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, 2014 അധികാരത്തിൽ വന്ന ഗവൺമെന്റ് അത്തരത്തിലുള്ള ഭൂമിയില്ലാത്ത ആളുകൾക്ക് ഭൂമിയും പട്ടയമില്ലാത്ത ആളുകൾക്ക് പട്ടയവും ഓരോ മണ്ഡലത്തിനും ഓരോ വർഷവും പട്ടികജാതി വികസന വകുപ്പ് 9 ഏക്കർ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർക്കലയായാലും ചെറിയകീഴായാലും ആറ്റിങ്ങലായാലും നമുക്കിപ്പോൾ 5 ഓളം കോളനികൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ 1 കോടി രൂപ 5 ഏക്കർ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പദ്ധതി നടപ്പിലാക്കി നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. എങ്കിലും നമുക്കത് പോരാ. അത്തരത്തിലുള്ള ആളുകളെ ഒരു സംവരണ മണ്ഡലമാകുമ്പോൾ നിങ്ങൾക്കറിയാം പട്ടികജാതി ആളുകളുടെ പോപ്പുലേഷൻ കൂടുതലായതുകൊണ്ടാണ് നമ്മൾ പട്ടികജാതി സംവരണ മണ്ഡലമായി പ്രഖ്യാപിക്കുന്നത്. ആ തരത്തിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഈ വർഷം നമ്മുടെ മുദ്രാവാക്യം എന്ന മാറുന്ന ലോകത്തിനൊപ്പം നമുക്ക് മുന്നേറ്റ് നമുക്ക് ഒന്നിച്ച് നിൽക്കാമെന്നാണ് മുദ്രാവാക്യം. അതുപോലെ നമുക്ക് എല്ലാവരും ഈ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ആളുകളെ എല്ലാ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളും തദ്ദേശഭരണ സ്ഥാപനങ്ങളും ഗവൺമെൻറ്റും നമുക്ക് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവരെ സംരക്ഷിക്കുവാൻ ഈ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ആ പരിപാടി വൻപിച്ച വിജയമാക്കുന്നതിനും കൂടിയാണ് നമ്മളുടെ തിരുകോടി കൊണ്ടുവായോ പടിവാതിൽക്കൽ. പട്ടിക വിഭാഗ പിന്നോക്ക വികസന വകുപ്പുകൾ സംഘടിപ്പിക്കുന്ന പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം 2 ഒക്ടോബർ വൈകിട്ട് 3:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ആറ്റിങ്ങൽ സൺ ഓഡിറ്റോറിയത്തിലാണ് ഉദ്ഘാടനം നടക്കുക. സംഘാടക സമിതി യോഗത്തിൽ ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി, ശ്രീൻകിഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ പി സി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഡി സ്മിത, ലൈജു വി, എസ് ഷീല, അബ്ദുൾ വാഹിദ് തുടങ്ങിയവരും വകുപ്പ് ഉദ്യോഗസ്ഥർ, പ്രൊമോട്ടർമാർ തുടങ്ങിയവരും പങ്കെടുത്തു. പരിപാടിയുടെ വിജയത്തിനായി വിവിധ ഉപസമിതികളും രൂപീകരിച്ചു പ്രവർത്തനം ആരംഭിച്ചു. HP News 24/7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വിഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2000 മുതൽ ₹2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarosanitary@gmail.com. സരോ സാനിറ്ററി, ആറ്റിങ്ങൽ.